ചെറുതാളം ഗ്രാമപഞ്ചായത്തിലെ കുളപ്പുറത്ത് വിളയാങ്കോട് മുതൽ പെരിയാരം മെഡിക്കൽ കോളേജ് വരെ നീളുന്ന റോഡിലൂടെ ഇരുചക്ര വാഹനയാത്ര പോലും ഏറെ ക്ലേശകരമാണ്. വിളയാങ്കോട് നിന്നും കുളപ്പുറം ഈസ്റ്റ് വഴി പെരിയാരം മെഡിക്കൽ കോളേജ് വരെ നീളുന്ന റോഡിലൂടെയുള്ള യാത്ര യഥാർത്ഥത്തിൽ ഒരു സാഹസിക യാത്രയാണ്. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ഈ റോഡ്. കുളപ്പുറം പ്രദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് എളുപ്പത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്താം എന്നതാണ് റോഡിന്റെ പ്രധാന പ്രത്യേകത. ഹൈവേ ഒഴിവാക്കി ഒരു ബൈപ്പാസ് പോലെ വിളയാങ്കോട് നിന്നും മെഡിക്കൽ കോളേജിലേക്ക് എത്താം എന്നതും സവിശേഷത തന്നെ. നൂറുകണക്കിന് യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന റോഡാണ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. മിക്കയിടത്തും ടാറിങ്ങും മെറ്റലും പൂർണ്ണമായി അടർന്നു മാറിയ കുഴികളാണ്. ഉപറോഡുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചരലും മണ്ണും മറ്റൊരു ദുരിതമാണിവിടെ. റോഡുണ്ടാക്കിയ കാലം മുതൽ ഡ്രൈനേജ് ഇല്ലാത്തതിനാൽ മഴവെള്ളം ഒഴുകുന്നതും റോഡിലൂടെ തന്നെ. റോഡിന്റെ റീടാറിങ് ഇനിയും നടത്തിയില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കാനാണ് നാട്ടുകാരുടെ നീക്കം. വിളയാങ്കോട് നാഷണൽ ഹൈവേ മുതൽ തൊട്ട് മെഡിക്കൽ കോളേജ് നാഷണൽ ഹൈവേ ടച്ച് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റോഡായത് വിളയാങ്കോട് മുതൽ മെഡിക്കൽ കോളേജിൻ്റെ അടിയിലുള്ള ഭാഗത്ത് വാഹന തടസ്സവും ബ്ലോക്കോ വാഹന ബ്ലോക്കോ വന്നാൽ ഒരു ബൈപ്പാസ് റോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട റോഡും കൂടിയാണ് ഈ പ്രസ്തുത റോഡ്. അതുപോലെ തന്നെ പതിനൂറ് ഭാഗത്ത് വരുന്ന ആംബുലൻസുകൾ മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി എളുപ്പം എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു റോഡാണ്. ആറുവരി ദേശീയപാതയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോഴും യാത്രക്കാരുടെ നട്ടെല്ലൊടിക്കുന്ന ഇത്തരം ഗ്രാമീണ റോഡുകൾക്കു മാത്രം ശാപമോക്ഷമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. റെസ്റ്റോറന്റിന് മുന്നിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പയ്യന്നൂർ കേളവത്ത് അമലോത്ഭവ മാതാ ദേവാലയത്തിന് മുന്നിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ കുഴിച്ച കിടങ്ങ് ദേവാലയം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർവ്വസ്ഥിതിയിലാക്കി. സ്ഥലം മണ്ണിട്ട് നികത്തി ദേവാലയത്തിനകത്തേക്ക് വാഹനങ്ങൾ കയറാൻ പാകത്തിൽ സൗകര്യമൊരുക്കി. രണ്ട് ദിവസം മുൻപ് പയ്യന്നൂർ കേളവത്ത് അമലോത്ഭവ മാതാ ദേവാലയത്തിന് മുന്നിൽ കിടങ്ങ് കുഴിച്ച് കാൽനടയാത്ര പോലും ദുസ്സഹമാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിന് മുന്നിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പള്ളിയുടെ മുന്നിൽ കിടങ്ങ് കുഴിച്ച് വെള്ളമൊഴുക്കി വിട്ടത്. എന്നാൽ ഇത് പള്ളിയിലെത്തിയിരുന്നവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടിയില്ലാത്തതിനാലാണ് ദേവാലയം കമ്മിറ്റി മുൻകൈയെടുത്ത് പ്രശ്നം പരിഹരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.